വയനാട് വന്നു കണ്ടു, വന്നതുപോലെ തിരികെ പോയ നരേന്ദ്രമോദി. പിന്നാലെ വാരു പോലെ ഡൽഹിയിൽ നിന്ന് വന്ന് ഒപ്പം നിന്ന് കണ്ട് ഒന്നും മിണ്ടാതെ പോയ സുരേഷ് ഗോപി. മോദിയൊന്നും പറഞ്ഞുമില്ല, സുരേഷ് ഗോപിക്കൊന്നും വാതുറക്കാനുമാകുന്നില്ല. വയനാട് പുനരധിവാസത്തെപ്പറ്റി വാതോരാതെ പറഞ്ഞ ബി ജെ പിക്കാർക്ക് ഇപ്പോൾ കടുത്ത മൗനമാണ്. വയനാട്ടിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുസ്ലിം ലീഗ് വരെ മോദിക്ക് ഇതാ സ്വാഗതമേറിയിരുന്നു. അവരും ഇപ്പോഴിതാ എളിപ്പേരായി. മോദി വന്നെങ്കിൽ വയനാട് രക്ഷപ്പെട്ടനെ എന്ന് പറഞ്ഞ ലീഗ് സംസ്ഥാന സെക്രട്ടറി അടക്കം ഇപ്പോൾ മറുപടിയില്ലാതെ കുഴങ്ങുകയാണ്. കാവിക്കൊടിയോട് പച്ചക്കൊടി ലീഗുകാർ വീശി കാണിക്കുകയും ചെയ്തു, പക്ഷെ അവരുടെ മൈൻഡ് ചെയ്തതുമില്ല. ഇതാണ് അവസ്ഥ. ഇതിനിടയിൽ കോൺഗ്രസുകാർ തലങ്ങും വിലങ്ങും പ്രചരണങ്ങൾ നടത്തി നോക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ. കേന്ദ്രത്തിനാകട്ടെ വയനാട്ടിനെ എന്തെങ്കിലും പ്രഖ്യാപിക്കാൻ പോലും ആരോ കൊങ്ങയ്ക്ക് കയറി പിടിച്ചതുപോലെ പല്ലുവേദന എടുത്ത് പാവം നിർമ്മലാ സീതാരാമൻ, തലവേദനയിൽ കുരുങ്ങി അമിത്ഷാ. മോദിയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട, അന്ന് തൊട്ട് മൗനവ്രതത്തിലാണ് കക്ഷി. ഇതൊക്കെ കൊണ്ട് തകർന്നടിഞ്ഞ് അടുത്ത ഒരു ദുരന്ത അവസ്ഥയിൽ നിൽക്കുകയാണ് സുരേഷ് ഗോപി. അവിടെയും വയനാടിന് വേണ്ടി എന്തെങ്കിലും നൽകണമെന്ന് കണ്ടറിഞ്ഞത് പരമോന്നത നീതിപീഠം തന്നെയാണ്. എന്താണ് മാതൃകാപരമായി സുപ്രീം കോടതി ചെയ്തത്? ഉപഭോക്തൃ കേസിലെ കോടതി ഉത്തരവ് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സഹാറ ഗ്രൂപ്പിന് 2 കോടി രൂപ പിഴ ചുമത്തി സുപ്രീം കോടതി. ആ പിഴത്തുക വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിക്ഷേപിക്കാൻ ജസ്റ്റിസ് ഹിമ കോലി, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരാണ് ഉത്തരവിട്ടത്. അതുതന്നെയാണ് രാജ്യം പാലിക്കേണ്ട, പിന്തുടരേണ്ട മാതൃകയെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് വിലയുണ്ടെന്ന് സുപ്രീം കോടതിയും വളരെ വ്യക്തമായി ഇതിലൂടെ ഉദാഹരിച്ചിരിക്കുന്നു. ഇതിൽ കൂടുതൽ കേന്ദ്രത്തിന് എന്ത് സന്ദേശമാണ് മനസ്സിലാക്കാൻ വേണ്ടത്? ഇവിടെ ഉള്ളത് രാജസ്ഥാനിലാണ്. സഹാറ ഗ്രൂപ്പിലെ 10 കമ്പനികൾ 10 ലക്ഷം രൂപ വീതം, ഈ കമ്പനികളുടെ 20 ഡയറക്ടർമാർ 5 ലക്ഷം രൂപ വീതം. ഇങ്ങനെയാണ് പിഴത്തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കെട്ടിവെക്കേണ്ടത്. സഹാറ ഗ്രൂപ്പിന്റെ ജയ്പൂരിലെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയിൽ പണം നൽകി ഫ്ളാറ്റുകൾ ബുക്ക് ചെയ്തിട്ടും കാലാവധി കഴിഞ്ഞിട്ടും ഫ്ളാറ്റ് കിട്ടാതെ വന്നവരാണ് ഇപ്പോൾ സുപ്രീം കോടതി മുന്നിൽ ചെന്നതും. അതിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ പിഴ ഈടാക്കാനുള്ള വിധി. സുപ്രീം കോടതി നേരത്തെ തന്നെ ഈ ഫ്ളാറ്റുകൾ നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു, 6 തവണ അവസരം കൊടുത്തു. അപ്പോഴൊന്നും കമ്പനിക്ക് ഉറപ്പ് വലിക്കാനായില്ല. എന്നാൽ പിന്നെ ആ തുക വയനാടിന്റെ പുനരധിവാസത്തിന് നൽകണമെന്ന കോടതി വിധി നിർമ്മാണ കമ്പനികൾ കാരണമുണ്ടാകുന്ന പരിസ്ഥിതി നാശത്തിന് വയനാടിനുള്ള ആശ്വാസധനം തന്നെയാണ്. ഉത്തരേന്ത്യയിൽ, ഉത്തരാഖണ്ഡിലും ഹിമാചലിലുമൊക്കെ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ മുതലക്കണ്ണീരൊഴുക്കുകയും ആ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ പാക്കേജുകൾ പ്രഖ്യാപിച്ച് ഹീറോ ആകുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന് വയനാടിന്റെ കാര്യത്തിൽ എഞ്ചിൻ നിന്ന പോലെയായി. കാരണം വയനാട് ദക്ഷിണേന്ത്യയിലാണല്ലോ. അപ്പോൾ പിന്നെ വയനാടിന് അല്പം അധികം ദുരിതമാകാം എന്ന കേന്ദ്രത്തിന്റെ ദുർസമീപനമാണ് മാറ്റി എഴുതേണ്ടത്. അതിന് പൂച്ചക്കാരി മണി കിട്ടുമെന്ന് ചോദിച്ചാൽ ബി ജെ പി എല്ലാവർക്കും അമിത ഭയമാണ്. അപ്പോൾ പിന്നെ ഇന്ത്യ മുന്നണി അതിന് മുന്നിട്ടിറങ്ങും. എങ്കിലും സുരേഷ് ഗോപി അനങ്ങില്ല, ജോർജ് കുര്യൻ മിണ്ടില്ല, കെ സുരേന്ദ്രൻ ആവശ്യപ്പെടുകയുമില്ല. കാരണം സുരേന്ദ്രൻ ഇത്തവണ തോറ്റ മണ്ഡലം കൂടിയാണ് വയനാട്. ഇനി ഒരു തവണ കൂടി നിൽക്കാമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ പിന്നെ അടുത്ത നനഞ്ഞ വളക്കുറലിടം തേടി പോകുക എന്നല്ലാതെ സുരേന്ദ്രന്റെ മുന്നിൽ മറ്റൊരു പോംവഴിയുമില്ല. പറഞ്ഞു വന്നത് വന്നു കണ്ട് ഒന്നും മിണ്ടാതെ പോയവരെ കേരളം കാത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല. സുപ്രീം കോടതി കണ്ടറിഞ്ഞ വയനാടിന്റെ വില പോലും കേന്ദ്രം നൽകിയില്ല എന്നതാണ് സങ്കടകരം. പിന്നെ സുരേഷ് ഗോപിയുണ്ട് കേരളത്തിൽ തന്നെ. തൃശൂർ പൂരം ഗംഭീരമായി കൊണ്ടാടാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണത്തെ തൃശൂർ പൂരം കുളമാക്കിയത് മറ്റാരുമല്ല, അത് സുരേഷ് ഗോപിയും കൂട്ടരും തന്നെയാണ്. സുരേഷ് ഗോപി അവിടെ തമ്പടിച്ചു തൃശൂർ തെക്കിങ്ങട് മൈതാനത്തിൽ എത്തിയപ്പോഴാണ് പൂരത്തിൻ്റെ എല്ലാവിധ അലങ്കോലത്തിനും തുടക്കമായത്. വയനാട്ടിൽ എന്ത് നടന്നാലും സുരേഷ് ഗോപിക്ക് ഒന്നുമില്ല. വയനാട്ടിലെ പാവങ്ങൾ ക്യാമ്പിൽ കഴിഞ്ഞാലും ശരി, അവർക്ക് ആഹാരത്തിൻ്റെ വക കിട്ടിയില്ലെങ്കിലും ശരി, അതെല്ലാം സംസ്ഥാന സർക്കാർ, ഇടത് സർക്കാർ നോക്കിക്കൊള്ളുമെന്ന് സുരേഷ് ഗോപിക്കും കൂട്ടർക്കുമുള്ള വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ഒന്നും ചെയ്യാനുമില്ല, ഒന്നും അറിയേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി തൃശൂർ പൂരമടക്കമുള്ള ആഘോഷ പരിപാടികൾ ഗംഭീരമായി ഇത്തവണയും കൊണ്ടാടാനുള്ള എല്ലാ ശ്രമങ്ങളുമായി ഇതാ മുന്നോട്ട് പോകുകയാണ്. കാരണം സുരേഷ് ഗോപിയുടെ ആ കേരളത്തിൻ്റെ ഭൂപടത്തിൽ വയനാട് ഇല്ല.